പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ഉപയോഗിക്കലാണ്. എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നാൽ പരമാവധി കാൽക്കുലസ് ഉപയോഗിക്കാതിരിക്കണം നല്ലത്. എന്താ കാര്യം വെച്ചാൽ കാൽക്കുലസ് ഉപയോഗിച്ചാല് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പ്രശ്നം എന്താ വെച്ചാല് സൈനും കോസും ഒക്കെ കുഴപ്പമില്ല, മറ്റേ ഫംഗ്ഷൻസ് എടുത്താല് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻസ് ആണ്. ടാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താല് സിക്സ് സ്ക്വയർ തീറ്റ, സീക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സിക് തീറ്റ ടാൻ തീറ്റ, അങ്ങനെയൊക്കെയാണ് വരാൻ പോണത്. കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷനിലേക്കാണ് ഡിഫറൻഷിയേഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ ലീഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ആസ് ഫാർ ആസ് പോസിബിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഓപ്റ്റിമൈസേഷൻ ചോദിച്ചാൽ കാൽക്കുലസ് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ കിട്ടാൻ പോണത്, എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ. സീറോ ആണല്ലോ, അപ്പൊ സീറോ ആവുമ്പോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, എ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് കിട്ടും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ബി, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ബി. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിൽ അതിൽ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ കണ്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരാൻ പോണത്, സൈൻ തീറ്റ എ ബൈ റൂട്ട് അവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, മറ്റേത് ബി ബൈ റൂട്ട് അവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ടുപോയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് ഓഫ് തീറ്റ കിട്ടും. എന്താ വരാൻ പോണത്, എ ഇൻറ്റു എ ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സിംപ്ലിഫൈ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താ വരാൻ പോണത്, റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ വഴി എന്താണെന്നറിയോ, എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞ സാധനം എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ആണല്ലോ, ത്രൂ ഔട്ട് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൂടി ഡിവൈഡ് ചെയ്യാം. ത്രൂ അപ്പൊ ഇൻ ടു റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൂടി വരും. അപ്പൊ എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കുഴപ്പമുണ്ടോ ഇല്ല. ഇനി ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു എ ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു സൈൻ തീറ്റ പ്ലസ് ബി ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് തീറ്റ. ഓക്കെ, ഐ എം ഗോയിങ് ടു കോൾ എ ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആസ് എന്ത് സം കോസ് ഫൈ എന്ന് വിളിക്കാൻ പോവാം. എ ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വിളിച്ചു കോസ് ഫൈ എന്ന് വിളിക്കാൻ പോവാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബി ബൈ റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തായിരിക്കും, സൈൻ ഫൈവോ മൈനസ് സൈൻ ഫൈവോ കേട്ടോ, രണ്ട് മറ്റേ മൈനസ് സൈൻ ഫൈവും പോസിബിൾ ആണ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് സൈൻ ഫൈവ് ആണ് ആക്ച്വലി വരിക. ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻ ഇങ്ങനെയും മാറി, റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് സൈൻ ഫൈവ് കോസ് തീറ്റ. ഓക്കെ, now this becomes root over a square plus b square into and the value cos sin of theta plus or minus phi. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ എക്സ്പ്രഷന്റെ പരമാവധി വാല്യൂ എന്തായിരിക്കും, ഇത് വൺ ആവുമ്പോഴോ മിനിമം വാല്യൂ ഇത് മൈനസ് വൺ ആവുമ്പോഴോ നമുക്ക് ഉണ്ടാവാം. അപ്പൊ ഈ എക്സ്പ്രഷൻ എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ലൈസ് ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്, മൈനസ് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതേ ഐഡിയ നമുക്ക് കോഷി ഷോർട്സ് ഇൻഇക്വാലിറ്റി നിന്ന് പെട്ടെന്ന് കിട്ടും. അതാണ് നമ്മളിപ്പോ കണ്ടത്, എന്താണ് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ അതിന് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. പ്രശ്നമില്ലല്ലോ.